ഹായ് എവരിവൺ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്രീഷിയേറ്റിംഗ് പോയിട്രി, സെക്കൻഡ് സെമ്മിലെ അപ്രീഷിയേറ്റിംഗ് പോയിട്രി കോർ പേപ്പറാണ്. കോർ പേപ്പർ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ടതാണ്. ദാറ്റ് മീൻസ് ബി എ ഇംഗ്ലീഷ് എടുത്ത വിദ്യാർത്ഥികളുടെ കോമൺ പേപ്പറല്ല, കോർ പേപ്പറാണ്. പേഴ്സൻറ്റേജ് ഏറ്റവും കൂടുതൽ കൂടാനും മാർക്ക് കൂടാനും സാധ്യതയുള്ളതാണ് അപ്രീഷിയേറ്റിംഗ് പോയിട്രി എന്ന് പറയുന്ന സെക്കൻഡ് സെമ്മിലെ ഒരേ ഒരു കോർ പേപ്പർ. എങ്ങനെയാണ് ഇത് എഴുതേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുമൊക്കെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ അപ്രീഷിയേറ്റിംഗ് പോയിട്രിയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ മൂന്ന് മൊഡ്യൂളാണ് ഉള്ളത്. ഫസ്റ്റ് മൊഡ്യൂൾ വൺ, അതായത് മൊഡ്യൂൾ വണ്ണിൽ പോയറ്റിക് ഫോംസ് ആണ് പറയുന്നത്. ഫിഗർ ഓഫ് സ്പീച്ച്, അതുപോലെ തന്നെ മറ്റുള്ള സംഭവങ്ങൾ, നമ്മളെ പോയറ്റിക് ഡിവൈസുകൾ ഉള്ളതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിത് പഠിക്കണ്ട. പോയറ്റിക് ഫോംസ് നിങ്ങൾ എന്ത് ചെയ്യണ്ട, പഠിക്കേണ്ട ആവശ്യം ഇല്ല. രണ്ടാമത്തേത് മൊഡ്യൂൾ ടു, പോയറ്റിക് ഫോംസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഫോംസ് ആണ്, അത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. മൊത്തം 11 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. അടുത്തതാണ് മൊഡ്യൂൾ 3, വേൾഡ് പോയട്രി. എത്ര ചാപ്റ്റേഴ്സാണ്? 10 ചാപ്റ്റേഴ്സ്. അപ്പോൾ നിങ്ങളോട് ഞാൻ പറയുന്നത് മൊഡ്യൂൾ 1 പഠിക്കേണ്ട എന്ന് പറയാൻ കാരണം, മൊഡ്യൂൾ 1-ൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കും. പക്ഷേ ആ ക്വസ്റ്റ്യൻസിനെ ഈ രണ്ടെണ്ണത്തിൽ നിന്ന് പഠിച്ചാൽ, 21 ചാപ്റ്റേഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് ഇതിന് എന്ത് ചെയ്യാൻ കഴിയും, കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. ചില ആളുകൾക്ക് ഈ പോയറ്റിക് ഫോംസ് ഒക്കെ പഠിക്കാൻ ഭയങ്കര പ്രയാസങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഈ 21 ചാപ്റ്റർ മാത്രം എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. ഓക്കെ അല്ലേ, സംഭവം മനസ്സിലായി എന്നെന്ത് ചെയ്യുന്നു, വിചാരിക്കുന്നു. ദെൻ ഇതിൽ അപ്രീഷിയേറ്റിംഗ് പോയട്രിയുടെ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും നമ്മളോട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷോർട്ട് ക്വസ്റ്റ്യനാണ്. ഷോർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 2 മാർക്കാണ് ഉണ്ടാവുക. ഓക്കെ, 15 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, 15 × 2 നോക്കുകയാണെന്നുണ്ടെങ്കിൽ 30 മാർക്കാണ്. പക്ഷേ എത്ര മാർക്കേ നമുക്ക് കിട്ടുള്ളൂ, ടോട്ടൽ നമുക്ക് എത്ര മാർക്കേ കിട്ടുള്ളൂ, 25 കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഷോർട്ട് ക്വസ്റ്റ്യൻസിൽ ഒരുപാട് പോയറ്റിക് ഫോംസുകളുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങളത് ലീവ് ചെയ്യുക, കാരണം എന്നാലും നിങ്ങൾക്ക് ഇവിടെ എന്ത് മാർക്ക് കിട്ടും, 25 കിട്ടും. രണ്ടെണ്ണങ്ങൾ, 3 ക്വസ്റ്റ്യനാണ് സാധാരണ രീതിയിൽ പോയറ്റിക് ഫോംസിൽ നിന്ന് ചോദിക്കുക. ആ 3 എണ്ണം നിങ്ങൾ എന്ത് ചെയ്യുക, ലീവ് ചെയ്യുക, ഒഴിവാക്കുക, സ്കിപ്പ് ചെയ്യുക. ബാക്കിയുള്ളത് എഴുതിയാലും നിങ്ങൾക്ക് എന്ത് മാർക്ക് കിട്ടും, 25 സുഖമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടും. ഇനി അടുത്ത ഒരു ഭാഗം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സമയങ്ങളിൽ ഒരു ലൈൻസ് മാത്രമായിട്ട് തരും, എന്നിട്ട് പറയും എക്സ്പ്ലെയിൻ. ഒരു ലൈൻസാണ് തന്നിട്ട് എന്താ പറയും, എക്സ്പ്ലെയിൻ, ഇതേതത്തെ ലൈനാണ് എന്നുള്ളതൊന്നും അറിയില്ല. അപ്രീഷിയേറ്റിംഗ് പോയട്രിയിലെ എല്ലാ പോയട്രികളും ലൈൻ ബൈ ലൈനായിട്ട് വായിച്ച ഒരാൾക്ക് ഇതിനൊക്കെ ആൻസർ കിട്ടുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആ ലൈൻസ് ഉണ്ടെങ്കിൽ, ആ ഒരു ലൈൻസ് ഇങ്ങനെ ലൈൻസ് ആണെങ്കിൽ ഇതിൻ്റെ മീനിങ് എന്താണോ, ഇപ്പോൾ എന്ത് വന്നാലും ഈ ലൈനിന് ഒരു ഇന്നർ മീനിങ് ഉണ്ടാവും, അതാണ് നമ്മളവിടെ എഴുതേണ്ടത്. പക്ഷേ ഇതിനിപ്പോൾ ഒരു ഇന്നർ മീനിങ് ഒന്നുമില്ല വിചാരിച്ചോളൂ, അല്ല നിങ്ങൾക്കറിയില്ല എന്ന് വിചാരിച്ചോളൂ, നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ, ഇതിൻ്റെ എന്തെഴുതാം, അപ്പോൾ ഇതിന് ഇന്നർ മീനിങ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനെന്ത് ചെയ്യുക, നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഇപ്പോൾ ഒരു ലൈന്, ആ ലൈനിൻ്റെ മീനിങ് സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, 2 മാർക്കിന് എന്ത് ചെയ്യുക, എഴുതി വെക്കുക. മാക്സിമം 4 സെൻറ്റൻസ് എന്ത് ചെയ്യാവൂ, എഴുതാവൂ. കൂടുതൽ എന്ത് ചെയ്യരുത്, എഴുതരുത്. നിങ്ങൾക്ക് ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നുണ്ടാവും, പക്ഷേ നിങ്ങൾ എഴുതാനേ പാടില്ല, അത് നിങ്ങളുടെ ഓർമ്മയിൽ വേണം. ഇതാണ് ഷോർട്ട് ക്വസ്റ്റ്യൻ വരുന്നത്. അടുത്തത് പാരഗ്രാഫാണ് വരുന്നത്. പാരഗ്രാഫ്, പാരഗ്രാഫ് ക്വസ്റ്റ്യനിൽ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, 40 മാർക്കാണ് ചോദിക്കുക. പക്ഷേ എന്ത് ചെയ്യും, 35 മാർക്ക് എന്ത് ചെയ്യുള്ളൂ, കിട്ടുള്ളൂ. അതായത് 8 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 8 × 5 = 40 മാർക്കാണ്. പക്ഷേ 8 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതിയാലും മാക്സിമം നിങ്ങൾക്ക് എത്ര മാർക്കേ അവർ തരുള്ളൂ, 35 മാർക്ക് എന്ത് ചെയ്യുള്ളൂ, തരികയുള്ളൂ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, അത് രണ്ടും എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഇതായിരിക്കും. പാരഗ്രാഫ് ഈ പറയപ്പെട്ട 21 ചാപ്റ്റേഴ്സിൽ നിന്ന് പാരഗ്രാഫ് എന്ത് ചെയ്യാം, ചോദിക്കാം. അത് ഇന്ന ചാപ്റ്റർ എന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, പറയാൻ കഴിയില്ല. ഏത് ചാപ്റ്ററിനാണ് ചോദിക്കുക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, പറയാൻ പറ്റൂല. പക്ഷേ ഒരു സംഭവത്തിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. എങ്ങനെ അറിയാം, ഒരു സംഭവത്തിന് എങ്ങനെ ആൻസർ ചോദിച്ചാൽ, നിങ്ങളോടൊരു ഫോം തരും, ശ്രദ്ധിക്കണം,
ഒരു പോം നിങ്ങൾക്ക് എന്ത് ചെയ്യും നൽകും. അപ്പൊ അവിടെ ഇങ്ങനെ എന്ത് ചെയ്യണേ ഒരു പോം ഇങ്ങനെ തന്നിട്ടുണ്ടാവും, ഒരു കവിത തന്നിട്ടുണ്ടാവും. ഈ കവിതയുടെ അപ്രീസിയേഷൻ എഴുതാൻ വേണ്ടി നിങ്ങൾക്ക് തരും. അത് എത്ര മാർക്കിനാണ് ചോദിക്കുക? 5 മാർക്കിനാണ് സാധാരണ എന്ത് ചെയ്യലുള്ളത്, ചോദിക്കാറുള്ളത്. ഈ 5 മാർക്കിന് നിങ്ങൾ ആ പോമിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഒരു എസ്സേ തരും. അപ്പോൾ ഒരു എസ്സേ തരുമ്പോൾ ആ എസ്സേ നിങ്ങൾ അങ്ങോട്ട് എന്ത് ചെയ്യുക, കാണാതെ പഠിച്ചു വെക്കുക, അതങ്ങോട്ട് എന്ത് ചെയ്യുക, എഴുതി വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, സാധാരണ രീതിയിലുണ്ട് 21 ചാപ്റ്ററിൻ്റെയും പിന്നെ എന്തുണ്ട് ഇപ്പോൾ 21 ചാപ്റ്ററല്ലേ നമുക്കുള്ളത്, ആ 21 ചാപ്റ്ററിൻ്റെയും ഓഡിയോ ക്ലാസ് എൻ്റെ കൈവശമുണ്ട്. താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക പറയുക. ഒപ്പം ഈ ഒരു ക്ലാസ്സിൻ്റെ പിന്നെ ഈ ക്ലാസ്സിൽ എഴുതേണ്ട കുറച്ച് ടിപ്സ് ഉണ്ട്, ടിപ്സ് എന്നല്ല കുറച്ച് വേർഡ്സുകളുണ്ട്, അത് നമ്മൾ കാണാതെ പഠിച്ചു വെക്കുക. അതെന്ത് ചെയ്യുക ഇവിടെ എഴുതി ആ ഒരു സംഭവം കൂടി ഉണ്ട്. ഇത് എല്ലാറ്റിനും കൂടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയൊരു എമൗണ്ട് നിങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ടാവും, വാങ്ങുന്നുണ്ടാവും. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അത് ഇപ്പോൾ ലൈൻ ബൈ ലൈൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു ഫോം ഉണ്ടാവും. ഈ ഫോം നമ്മൾ എന്ത് ചെയ്യുന്നു, ആൻസർ എഴുതണം. ഇതിൻ്റെ സമ്മറി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതാം. ഇതിൻ്റെ കറക്റ്റ് ഇതിൻ്റെ സമ്മറി എന്ത് ചെയ്യുക, 5 മാർക്കിന് 1.5 പേജ് എന്ത് ചെയ്യണം, എഴുതി വെക്കണം. 1.5 പേജ് എഴുതണം, ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് 1.5 പേജാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ 8 × 5 മാർക്ക് 40 ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററിനെയും കുറിച്ച് വ്യക്തമായൊരു ഐഡിയ വേണം. ഇപ്പോൾ ഈ പാരഗ്രാഫ് ക്വസ്റ്റ്യനിൽ ഒരിക്കലും എന്ത് ചോദിക്കലില്ല, മൊഡ്യൂൾ 1-ൽ നിന്ന് എന്ത് ചെയ്യലില്ല, ചോദിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് പറയുന്നത്, മൊഡ്യൂൾ 1 നിങ്ങൾ എന്ത് ചെയ്യണ്ട, പഠിക്കണ്ട എന്നെന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ അവിടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യലുണ്ട്, ചോദിക്കാറുണ്ട് കേട്ടോ. അത് ഓർമ്മിച്ച് വെക്കണേ, ചോദിക്കാറുണ്ട് എന്നുള്ളത്. അത് എങ്ങനെയാണ് എഴുതേണ്ടത് പറഞ്ഞാൽ, ഇതിലുള്ള പോയറ്റിക് ഫോംസുകൾ എഴുതണം, ഇതിലുള്ള റൈം സ്കീം എഴുതണം, പിന്നെ ഇതിൻ്റെ മീനിങ് എഴുതണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതുകയാണ് വേണ്ടത്. അങ്ങനെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. പിന്നെയാണ് എസ്സേ ക്വസ്റ്റ്യൻ. എസ്സേ ക്വസ്റ്റ്യൻ സാധാരണ രീതിയിൽ വേൾഡ് പോയട്രിയിൽ നിന്നും പോയറ്റിക് ഫോമിൽ നിന്ന് 11 ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, വേൾഡ് പോയട്രിയിൽ നിന്ന് 10 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇതിൽ നിന്ന് 2 ക്വസ്റ്റ്യനും ഇതിൽ നിന്ന് 2 ക്വസ്റ്റ്യനും, അങ്ങനെ 4 ക്വസ്റ്റ്യനാണ് നിങ്ങളോട് എന്ത് ചെയ്യുക, ചോദിക്കുക. 4 ക്വസ്റ്റ്യൻ ചോദിക്കും, അതിൽ നിന്ന് എത്ര മാർക്കാണ്, 10 മാർക്ക് ആണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പോൾ പിന്നെ 20 മാർക്കാണ് നിങ്ങൾക്ക് 2 എണ്ണം പാടെ ഉണ്ടാവുക കേട്ടോ, 2 ക്വസ്റ്റ്യനും പാടെ. അപ്പോൾ 4 എണ്ണത്തിൽ നിങ്ങൾ എത്ര എണ്ണം എഴുതണം, 20 മാർക്കിന്, അതായത് 1-ന് 10 മാർക്ക്, അങ്ങനെ 2 ക്വസ്റ്റ്യനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ആൻസർ എഴുതേണ്ടത്. എത്ര പേജ് എഴുതണം, 3 പേജാണ് എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഏതാണ് ചോദിക്കുകയെന്ന് പറയാൻ പറ്റില്ല. 11-ൽ നിന്നും 10-ൽ നിന്നും 21 എണ്ണത്തിൽ 21 ചാപ്റ്ററിൽ നിന്ന് ഏതെങ്കിലും ഒരു 4 എണ്ണം ചോദിക്കും. നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുക, എടുത്തിട്ട് എന്ത് ചെയ്യുക, എഴുതുക. അതാണ് ഇതിൽ ചെയ്യേണ്ടത്. 3 പേജ് എന്ത് ചെയ്യണം, എഴുതണം. ഒരു കാരണവശാലും നിങ്ങൾ എഴുതുമ്പോൾ ദിസ് ഈസ് എ ഫേമസ് ഫോം എന്നൊന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്, എഴുതരുത്. ഫേമസ് എന്ന വാക്കേ നിങ്ങൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. അതിന് പകരം ലെജൻഡറി, അതുപോലെ തന്നെ ലെജൻഡറി ഫോം, അല്ലെങ്കിൽ ഇലഗൻറ്റ് ഫോം, മാവലസ് ഫോം, പിന്നെ കോണ്ടംപ്ലേറ്റീവ് ഫോം, തോട്ട് പ്രൊവോക്കിംഗ് ഫോം, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉള്ളത് ഉപയോഗിക്കുക. പിന്നെ റിട്ടേൺ ബൈ എന്നുള്ളതിന് പകരം കമ്പോസ്ഡ് ബൈ, കമ്പൈൽഡ് ബൈ എന്നുള്ള രൂപത്തിലൊക്കെ എന്ത് ചെയ്യുക, എഴുതാൻ വേണ്ടി എന്ത് ചെയ്യുക, ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് മൊത്തം എന്ത് ചെയ്യാനുള്ളത്, അപ്രീഷിയേറ്റിംഗ് പോയട്രിയെ കുറിച്ച് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. അങ്ങനെ 20, 35 അതുപോലെ തന്നെ 25, അപ്പോൾ 20, 30, 50, 60 അതേപോലെ തന്നെ ലാസ്റ്റ് 20 മാർക്ക്, അങ്ങനെ  80 മാർക്കാണ് ഇതിലുള്ളത്. ഇതിലാകെ 16 മാർക്ക് മതി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, ജയിക്കാൻ. പക്ഷേ ഈ 16 മാർക്ക് എന്ന് പറഞ്ഞാൽ മൊത്തം 100-ൽ നമുക്ക് എത്ര മതി, 35 മാർക്ക് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്തു, ജയിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യമല്ല, ജയിച്ചു എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് പിന്നെ BEd or PG എന്തെങ്കിലും ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിന് ചിലപ്പോൾ ഈ മാർക്ക് പോരാതെ വരും. കാരണം 1-1.5 ലക്ഷം ഉറുപ്പ്യൊക്കെ ഡൊണേഷൻ കൊടുത്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരിക, BEd ഒക്കെ ചെയ്യേണ്ടി വരിക. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, ശ്രമിക്കുക. പോയട്രിയാണ് നമ്മളെ കുഴപ്പിക്കണ ഒരു ക്വസ്റ്റ്യങ്ങളൊന്നുമില്ല, പോയട്രിയാണ്. നല്ല ഫോംസാണ്, നമ്മളെ ചിന്തകളെ ഉദ്ദീപിപ്പിക്കുന്ന നല്ല അടിപൊളി ഫോംസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മാക്സിമം എന്ത് ചെയ്യേണ്ടത്, നോക്കേണ്ടത്. അപ്പോൾ ഇതാണ് അപ്രീഷിയേറ്റിംഗ് പോയട്രി എന്ന് പറയുന്ന വളരെ രസകരമായിട്ടുള്ള ഫോംസാണ് ഇതിലുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വീണ്ടും വരും. അതുവരേക്കും സ്റ്റേ ഹോം, സ്റ്റേ സേഫ് ആൻഡ് ബൈ. താങ്ക് യു.